Hi friends, I am going to tell you about the tasty item. ഇനി നമുക്ക് എങ്ങനെയാണ് ബീഫ് വരട്ടുന്നതെന്ന് നോക്കാം അപ്പോൾ ബീഫ് വരട്ടാനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ ബീഫ് ആണ് എടുത്തിട്ടുള്ളത് ഇത് കൊട്ടും ഇറച്ചിയും മിക്സ് ആയിട്ടുള്ള ബീഫ് ആണ് എടുത്തിട്ടുള്ളത് എങ്കിൽ മാത്രം നമ്മുടെ ഈ ബീഫ് വരട്ടിയതിന് നല്ല കറക്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ കട്ട് ചെയ്ത സവാളയോടൊപ്പം തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്തു കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ മുളക് പൊടി 1 ടീസ്പൂൺ മാത്രം മതി കേട്ടോ നമുക്ക് കുരുമുളകും കൂടി ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ 1 ടീസ്പൂൺ മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കുക ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കുക ഇനി നമ്മൾ ഇതിലിട്ട് കൊടുത്ത എല്ലാ മസാലകളും ഒന്ന് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാ മസാലകളും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ബീഫ് വരട്ടി നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതിലെ ഉപ്പിടാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നിങ്ങൾ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഉപ്പിടാത്തത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വേണ്ട കേട്ടോ 1/2 ഗ്ലാസ് മാത്രം വെള്ളം മതി ഇനി നമുക്ക് ഈ പ്രഷർ കുക്കറിൻ്റെ ടോപ്പ് അടച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 3-4 വിസിൽ വരെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ബീഫ് വെന്തിട്ടില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും വിസിലിന് വെച്ചാൽ മതി പിന്നെ വിസിലിൻ്റെ കണക്കൊന്നും ഞാൻ കറക്റ്റ് പറയുന്നില്ല കേട്ടോ കാരണം ചില ബീഫ് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ചില ബീഫ് കുറച്ച് ടൈം എടുത്തായിട്ടായിരിക്കും വേവുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ടായിരിക്കും വിസിലൊക്കെ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ വിസിൽ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വേന്തിട്ടില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും വെച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ 5 വിസിലിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഒരു 3 വിസിലായപ്പോൾ തന്നെ ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേവാത്തത് കൊണ്ട് തന്നെ ഒരു 2 വിസിലും കൂടി ആവുന്നത് വരെ വെക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല കറക്റ്റ് വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീഫിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ഈ ബീഫൊക്കെ ഒന്ന് വരട്ടിയെടുക്കണം അപ്പോൾ ഞാൻ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇരുമ്പ് ചട്ടിയിൽ ഒന്ന് വറ്റിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ തന്നെ നമ്മുടെ ഈ ബീഫ് വരട്ടിയത് കിട്ടും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുക വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബീഫ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ബീഫ് വെള്ളത്തോട് കൂടി തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൽ നിന്ന് വേണം നമ്മൾക്ക് വറ്റിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ബീഫ് മുഴുവനായിട്ട് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ തണ്ടോടെ തന്നെ ഇട്ട് കൊടുത്തു കേട്ടെങ്കിലേ നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഈ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക ഈ ഇരുമ്പ് ചട്ടിയിൽ ബീഫ് വരട്ടിയെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നല്ല നാടൻ രുചിയിൽ തന്നെ നമുക്ക് ഈ ബീഫ് വരട്ടിയത് കിട്ടും അപ്പോൾ ഇരുമ്പ് ചട്ടി ഇല്ലാന്നുള്ളവർ മൺചട്ടി എടുത്താലും മതി മൺചട്ടിയിലാകുമ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും ഇപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫൈനലി നമുക്കിതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ലെമൺ ജ്യൂസ് ആഡ് ആക്കിയതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് വരെ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക
എന്നിട്ട് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരം ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കാതെ തന്നെ നമുക്ക് അടച്ചു വെക്കുക. അപ്പോൾ ആ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഈ ബീഫിലേക്ക് ഇറങ്ങി വരും. ഇപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഈ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഈ ബീഫിലേക്ക് ഒന്ന് കറക്റ്റായിട്ട് തന്നെ പിടിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതുമായ ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായി വരും ഇൻഷാ അല്ലാ.